നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഉല്ലാലബാവിൻ്റെ കൃതിയായ ചിന്ന ചിന്ന കാര്യങ്ങൾ പാർട്ട് മൂന്നാണ് അതിൽ മൂന്നാമത്തെ പാഠം ഓരോ ദിവസത്തിന് ഓരോ കഥ നമുക്ക് ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളല്ലേ ഉള്ളൂ എന്നാൽ പ്രാചീന ഗ്രീക്കുകാർക്കും ഈജിപ്തുകാർക്കും ഒരാഴ്ചയിൽ പത്ത് ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത് പടിഞ്ഞാറെ ആഫ്രിക്കയിലെ ചില വർഗക്കാർക്കാകട്ടെ ആഴ്ചയിൽ നാല് ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത് പ്രാചീന അസീറിയക്കാർക്കാണെങ്കിൽ ആഴ്ചയിൽ പല ക്രമത്തിൽ ദിവസങ്ങൾ അണിനിരക്കുന്നു അതവിടെ നിൽക്കട്ടെ ബാബിലോണിയക്കാരാണ് ഇന്നത്തെ പോലെ ഏഴ് ദിവസം വീതമുള്ള ആഴ്ചകൾ നടപ്പിലാക്കിയത് ഏതാണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അന്നുള്ളവ തങ്ങൾക്ക് ആകെ അറിയാവുന്ന ഏഴ് ഗ്രഹങ്ങളുടെ പേര് ഏഴ് ദിവസങ്ങൾക്ക് നൽകുകയും ചെയ്തു ഇന്ന് ലോകത്തിലെങ്ങും പ്രചരിച്ചിരിക്കുന്നത് ഈ രീതിയിലാണ് ആഴ്ചയിലെ ഏഴ് ദിവസങ്ങൾക്ക് ഈ പേരുകൾ എങ്ങനെ വന്നെന്ന് നോക്കാം ചന്ദ്രൻ്റെ ദിവസമാണ് തിങ്കൾ റോമക്കാർ ഇതിനെ സൈസ് പുണേ എന്ന് വിളിച്ചു പോന്നു ആംഗ്ലോ സാക്സൺ വർഗക്കാർ മൊണാ ഡേഗ് എന്ന് ഈ ദിവസത്തിന് പേരിട്ടു പിൽക്കാലത്ത് മൊണാൻഡേഗ് മൺഡേ ആയി മാറി റോമാക്കാരുടെ സങ്കൽപ്പം അനുസരിച്ച് യുദ്ധദേവനായ ദേവനായ ഡയറിൻ്റെ ദിവസമാണ് ചൊവ്വ ഭാരതീയ സങ്കൽപ്പം അനുസരിച്ചും ചൊവ്വ യുദ്ധത്തിൻ്റെ ദേവൻ തന്നെ ഡയറിൻ്റെ ദിവസം എന്ന് അർത്ഥമുള്ള ഡേഗ് എന്ന ആംഗ്ലോ സാക്സൻ വാക്കാണ് പിൽക്കാലത്ത് ട്യൂസ്ഡേ ആയി മാറിയത് ഓടൻ എന്ന ശക്തനായ ദേവനിൽ നിന്നാണ് ബുധനെ വെനസ്ഡേ എന്ന് പേര് കിട്ടിയത് റോമാക്കാരുടെ സങ്കല്പം അനുസരിച്ച് ദേവന്മാരുടെ സന്ദേശവാഹകനായ മെർക്കുറിയുടെ ദിവസമാണ് ഇത് ഇടിമിന്നലിൻ്റെ ദേവനാണ് തോപ്പർ തോപ്പറിൽ നിന്നാണ് വ്യാഴത്തിന് തേസ്ഡേ എന്ന് പേര് കിട്ടിയത് സ്നേഹത്തിൻ്റെ ദേവനാണ് ഫ്രിഗ് ഫ്രിഗിൽ നിന്ന് വെള്ളിയാഴ്ചയ്ക്ക് ഫ്രൈഡേ എന്ന പേര് ലഭിച്ചു കൃഷിക്കാരുടെ ദേവനാണ് സാറ്റേൺ ഈ ദേവൻ്റെ ദിവസമായതുകൊണ്ട് ശനിക്ക് സാറ്റർഡേ എന്ന് പേരിട്ടു ഇനി ഞായർ സൂര്യൻ്റെ പേരാണ് ഈ ദിവസത്തിന് നൽകിയിരിക്കുന്നത് പ്രാചീന രോമാക്കാരാകട്ടെ സൈസ് ഡോളീസ് എന്നാണ് ഈ ദിവസത്തെ വിളിച്ചിരുന്നത് ഈ പദത്തിൻ്റെ അർത്ഥം സൂര്യൻ്റെ ദിവസം എന്ന് തന്നെ പിന്നീട് ആംഗ്ലോ സാക്സൻ വർഗക്കാർ ഈ ദിവസത്തിന് സൺ അൻ ഡേഗ് എന്ന് പേരിട്ടു ഇതാണ് പിന്നീട് സൺഡേ ആയി മാറിയത് മലയാളത്തിലാകട്ടെ ഞായർ എന്ന വാക്കിന് സൂര്യൻ എന്നർത്ഥം നാല് സ്വയം പ്രകാശിക്കുന്ന കൂണുകൾ കൂണുകൾ സസ്യങ്ങളാണെന്നാണ് ശാസ്ത്രകാരന്മാർ പറയുക എന്നാൽ സസ്യങ്ങൾക്ക് സാധാരണ കാണാറുള്ള രണ്ട് സവിശേഷതകൾ ഇവയ്ക്കില്ല ഒന്ന് അവയിൽ ഖരുതക ഇല്ല രണ്ട് സസ്യങ്ങളെപ്പോലെ മറ്റു സാധനങ്ങളിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് പ്രോട്ടീൻ എന്നിവ ഭക്ഷണത്തിനായി സൊയ ഇവയ്ക്ക് ഉണ്ടാക്കാനാവില്ല എന്നാൽ രാസ സംയുക്തങ്ങളെ നശിപ്പിക്കാനും അവയുടെ ഘടനയിൽ മാറ്റം വരുത്താനും കൂണുകൾക്ക് കഴിയും ജീർണിച്ച ജൈവ പദാർത്ഥങ്ങളാണ് കൂണുകളുടെ ആഹാരം അതുകൊണ്ടാണ് മഴക്കാലത്ത് മണ്ണിലോ ജീർണിച്ച തടിയിലോ അവ വളരുന്നത് കൂണുകളുടെ മുകൾ ഭാഗത്ത് കുട പോലെ കാണുന്ന ഭാഗം ഇവയുടെ കായാണ് ഒരു തരം തന്തുക്കൾ കൊണ്ടാണ് ഇവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഈ തന്തുക്കളെ ഹൈഫ എന്ന് പറയും ഈ തന്തുക്കൾ ഒരു തരം എൻസൈമുകൾ പുറപ്പെടുവിക്കുന്നു ഈ എൻസൈമുകളുടെ ഒരു ഭാഗം കായ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു കുടയായി വിടർന്നു കഴിഞ്ഞാൽ കൂണുകളുടെ ജീവിതകാലം തീർന്നു അന്ത്യാശ്വാസം വലിക്കുന്നതിനു മുമ്പ് ഒരു കാര്യം അവ ചെയ്തിരിക്കും തൻ്റെ വിത്തുകൾ കാറ്റിൽ പറത്തി വിടുന്നു ഈ വിത്തുകൾ അനുകൂലമായ ഇടങ്ങളിൽ പതിച്ച് അവ പുതിയ കൂണുകളായി മുളച്ച് പൊങ്ങുന്നു കൂണുകൾ ഭക്ഷ്യയോഗ്യമാണ് എങ്കിലും എല്ലാ ഇനം കൂണുകളും ഭക്ഷ്യയോഗ്യമല്ലെന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് കാരണം ചിലയിനം കോണുകളിൽ മാരകമായ വിഷാംശം ഉണ്ട് എന്നാൽ സാധാരണ കണ്ടുവരുന്ന അകാരിക്കസ് വർഗത്തിൽപ്പെട്ട കോണുകൾ ഭക്ഷ്യയോഗ്യമാണ് വെളുത്ത നിറമില്ലാത്തതും പുറമെ ചിദമ്പലുകൾ പോലെ തോന്നിക്കുന്നതുമായ കോണുകൾ ആഹാരത്തിന് പറ്റിയതല്ല ചില ഇനം കൂണുകൾ സ്വയം പ്രകാശിക്കുന്നവയാണ് ചില രാസവസ്തുക്കളുടെ പ്രവർത്തന ഫലമായാണ് അവയ്ക്ക് പ്രകാശിക്കുവാൻ കഴിയുന്നത് ഈ പ്രകാശത്തെ രാസദീപ്തി എന്ന് പറയാം ഇന്ന് പലരും കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ചു പോരുന്നു